കോഴിക്കോട് തീക്കോടി ടൗണിൽ സി പി ഐ എം പ്രവർത്തകരുടെ കൊലവിളി പ്രകടനം വല്ലാണ്ട് കളിച്ച വീട്ടിൽ കയറി കൊത്തിക്കീറുമെന്ന മുദ്രാവാക്യം ഉയർത്തി ഷുഹൈബിനെയും കൃപേഷിനെയും ഓർമ്മയില്ലേ എന്നും പ്രകടനത്തിൽ മുദ്രാവാക്യം ഉയർന്നു വിവരങ്ങളുമായി സുധീഷ ധർമ്മൻ കോഴിക്കോട് നിന്ന് ചേരുന്നു സുദീഷ എന്തൊക്കെയാണ് ഈ മുദ്രാവാക്യം വേളിയുടെ പിന്നാം പുറത്ത് നമ്മൾ കണ്ടത് എന്തൊക്കെ വിവരങ്ങൾ എസ് കെൻ കോഴിക്കോട് തിക്കോടി ടൌണിൽ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള സി പി എമ്മിന്റെ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളും അതിൽ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്നലെ രാത്രി നടക്കുകയും അത് പല പ്രകടനങ്ങളും അക്രമാസക്തമാവുകയും ചെയ്തിട്ടുണ്ട് ഈ തിക്കോടിയിൽ നടന്നിട്ടുള്ള ഈ ദൃശ്യങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രകടനത്തിൽ വളരെ പ്രകോപനകരമായ മുദ്രാവാക്യങ്ങളാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇതിൽ പ്രത്യേകിച്ച് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ വല്ലാണ്ടങ്ങ് കളിച്ചാൽ വീട്ടിൽ കയറി കൊത്തി കൊത്തിക്കീറും എന്നതുൾപ്പെടെയുള്ള കോപനപരമായ മുദ്രാവാക്യമാണ് ഇത്തരത്തിൽ വിളിച്ചിട്ടുള്ളത് ഒപ്പം ഷുഹൈബിനെയും കൃപേഷിനെയും ഓർമ്മയില്ലേ എന്നതുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത് ഏതായാലും പ്രാദേശിക തലത്തിൽ അക്രമാസക്തമാകുന്നു മുദ്രാവാക്യം ഉൾപ്പെടെ എന്നുള്ളതാണ് പലയിടങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്നലെ രാത്രി ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട അല്ലെങ്കിൽ കൊലവിളി പ്രകടനം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ പ്രാദേശിക തലത്തിൽ ഇപ്പോൾ അനുകൂലമായുള്ള അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സി പി ഐ എമ്മിന്റെ പ്രകടനങ്ങൾ അത്തരത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഈ മുദ്രാവാക്യങ്ങളിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് അതിനിടെ കുറ്റ്യാടി കുളങ്ങര അമ്പലത്ത് കുളങ്ങര കോൺഗ്രസ് ഓഫീസിന് നേരെ ബോംബെയിലുണ്ടായി ഇന്നലെ അർദ്ധരാത്രിയോടെ ആയിരുന്നു സംഭവം വിവരങ്ങളുമായി സുതീഷ ധർമ്മൻ വീണ്ടും ചേരുന്നു സുധീഷ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കോഴിക്കോട് ബ്യൂറോയിൽ ലഭിച്ചിട്ടുള്ളത് എസ് കെ എൻ ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ഇത്തരത്തിൽ അക്രമം ഉണ്ടായിരിക്കുന്നത് ബോംബെയർ ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ രാത്രി കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ അക്രമമുണ്ടായിരുന്നു പലയിടങ്ങളിലും ബോംബെയർ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസവും ഉണ്ടായിരുന്നു ഒപ്പം ഓഫീസുകൾ തകർക്കുന്ന സ്ഥിതിഗതികൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അത്തരത്തിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി അമ്പലത്തുകുളങ്ങരയിലെ കോൺഗ്രസ് ഓഫീസിന് നേരെ ബോംബാക്രമണം ഉണ്ടായിട്ടുള്ളത് ചില്ലകളും വാതിലുകളും ഫർണിച്ചറുകളും ഒക്കെ തന്നെ തകർന്നിട്ടുണ്ട് ഏതായാലും കുറ്റ്യാടി പോലീസ് സ്ഥലത്തെത്തി ഇപ്പോൾ ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാദേശിക തലത്തിൽ വളരെയധികം അക്രമാസക്തമാകുന്നു ഈ പ്രതിഷേധ പ്രകടനങ്ങൾ എന്നുള്ളത് ഏറെ ഗൗരവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു ഒരുപക്ഷെ ഇന്ന് പലയിടങ്ങളിലും ഇന്നലെ രാത്രി ഉണ്ടായ അക്രമത്തിന്റെ ഭാഗമായി ഇന്ന് ഹർത്താൽ ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിട്ടുള്ള ഇടങ്ങളുണ്ട് ഏതായാലും വളരെ കൂടി കാണേണ്ട ഒരു വിഷയമായി ഈ പ്രകടനങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളും മാറുന്നു എന്നുള്ളതാണ് അമ്പലത്തുകുളങ്ങരയിലാണ് ഇത്തരത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഇത്തരത്തിലൊരു ബോംബെയർ കോൺഗ്രസ് ഓഫീസിന് നേരെ ഉണ്ടായിട്ടുള്ളത് ജനചില്ലകൾ ഉൾപ്പെടെ നശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എസ്കെ ും പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ പരിശോധന ധർമ്മൻ സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും കുറ്റോധന വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം